പാർട്ടി ഹിന്ദിയിൽ പാടും വെറ്റിനറി പോടും കുത്തുമുതൽ സൂറൻ ഗുസ്തികളിൽ വീരൻ തലേവുകൾ തിരുവടികളിൽ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാണ്ടി കറ്റ ബൊമ്മൻ ഇശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ട ചുരുക്കി പറഞ്ഞാൽ ഒരു അമിത് കണ്ടൻ ഇടിവെറ്റ് ബോംബെ എന്റെ സായി എന്ന ഈ ബായിയല്ല ഈ ബായി ബോംബെയിലായിരുന്നു മുംബൈന്ന് പറയും അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടിടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ ഇതാണ് ബായി സായി എണ്ണന്റെ കാര്യം വെട്ടൊന്നും മുറി രണ്ട് എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും മറ്റേ മുറി വാടകയ്ക്ക് കൊടുക്കും ആ ബായി ഒരു മിനിറ്റ് ആശാൻ ഇങ്ങനെ വന്നേ എനിക്ക് സായിണ്ണ എനിക്ക് നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന് ഇത് വേറും കുരിശല്ല പൊന്നും കുരിശാൻ സായിണ്ണ കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ നന്നാക്കി സെക്രട്ടറി കളിക്കുന്നത് എന്തോ കേസിലിപ്പെട്ട് അവർന്ന് ചാലായതാണ് നമുക്ക് പറഞ്ഞിട്ട് എന്താണ് കാര്യം കണ്ടാ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാം പരിശാണെന്ന് നമുക്ക് ഈ ചീറ്ററക്ക് ഒരു കളി കളിച്ചാല കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജു ഒറ്റക്കോന്നിടപ്പ കണ്ണൂർ ഇതും കൂടി കൂട്ടി 28312 പ്രാവശ്യമാണ് ഞാൻ കേക്കണത് എന്റെ പൊന്നു സായി എന്ന അണ്ണൻ അന്തറി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ പണികറിയാവുന്ന നല്ല പിള്ളേർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ് പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ ഒരു കുഴപ്പമില്ല മൂന്നര നടന്നാ പിന്നെ ഡോൾബി ചൊമൻ ഡീറ്റെയിൽസ് കൊറേ ചൊമയും കഴിഞ്ഞു ആ ഇത് ടി വിയുടെ സുഖണ്ടാ ടി വി അല്ല ടി വി ആയി നല്ല മഞ്ഞക്കളർ കളർ ടി വി ആണല്ലോ ടി വി മാത്രല്ല ആന്റിനെ ഉണ്ട് ആശാനെ കാര്യം പറയുമ്പോ കോണാൻ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിൽ കൊട്ടേഷൻ വർക്കിന്റെ 8 കളി നമുക്ക് കിട്ടും ഈ പ്രാഞ്ചിക്ക് പ്രാന്താണ് ആശാനെ പക്ഷെ മോനെ ഷാജി ഒന്ന് ആലോചിക്കണയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല ആശാന് വേറെ പണിയൊന്നുമില്ലേ വേറെ ആലുമുറിയ നീ നിക്ക് എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ ഓ ചെല്ല് ചെല്ല് ഡെൻവർ ഡെൻവർ ആശൻ ബോംബെയില് ആരുടെ കൂടെ ആയിരുന്നു പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില് കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത് സ്വാമിയേ എന്താ ബോംബെന്ന് വിട്ടത് ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ ഒരു പണി ഇങ്ങോട്ട് കിട്ടി കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു പിന്നെ അവിടെ നിക്കാൻ പറ്റാത്തതല്ലേ ഇന്ത്യക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടില്ല ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ് പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ജയൻ അറിയും എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടിയൊക്കെ ഒന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതി കേടൊന്നും ഡെൻവർ ആശാൻ എന്ന് കേട്ട ഏത് ഏരിയയിലെയും പണിക്കാരൊന്നും വിറയ്ക്കും കണ്ണൂർ വെയ്യൂർ തിരുവനന്തപുരം കേരളത്തിലെ ഈ മൂന്ന് സെൻട്രൽ ജയിലുകളും ആശാൻ തറവാട് പോലെയാ
അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ് രാജേ. മോനെ, ഇത് നമുക്ക് നഷ്ടം ഉണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നുന്നത്. പിന്നെ കോപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്, അന്നം വന്നിട്ട് ആഴ്ച മൂന്നായി, ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോന്നതാണ് ഇപ്പൊ ഉണ്ടാക്കല്ലേ. ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈന്റ് അടിക്കാൻ തേകനില്ല. ഇത് ലാസ്റ്റിൽ നമ്മുടെ വായിൽ മണ്ണ് കാരണ സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ചാ ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് കൊടുക്കണം. നമുക്കെന്ന പ്ലാനാണ് പന്നീടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളി പോയി പറഞ്ഞാ മതി. എന്റെ സായിന്ന ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം, അവസാനം ബോംബെയിലെ ദാദയാണ് മറ്റോടത്ത് മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഡ എടുക്കാൻ വന്നാലാണ് ഷാജിനെ തനി കുടം ഇറങ്ങാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. സർക്കാരം താൻ ഞങ്ങളെ കൂടെ വിൽക്കുന്നു, കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പൊ കാണുന്നവനെ അച്ചാത്ത് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ബി ബാക്കി ഹെ ബായ്.
you